ഇപ്പോൾ കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക്. ഒരുപാട് മുന്നിലാണ്. പക്ഷേ നമ്മുടെ കേരളീയ സമൂഹം വളർന്നതിനനുസരിച്ചുകൊണ്ട് ഈ ജനഭാഗത്തിൻ്റെ ജീവിതം ഇനിയും ഇനിയും നമുക്ക് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിന്നുകൊണ്ടാണ് ഈ രണ്ടാമത് മന്ത്രിയായ ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ നല്ലപോലെ തിരിച്ചറിയാം. വരുന്ന 5 വർഷക്കാലം ഈ ഗവൺമെൻറ്റിൻ്റെ നമുക്കറിയാം ഗവൺമെൻറ് തുടർച്ചയുള്ള ഒരു ഗവൺമെൻറ്റാണ്, ഇടതുപക്ഷ മുന്നേ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത്. അതായത് 2016 മുതൽ 2021 വരെ 5 വർഷക്കാലം ഇടതുപക്ഷ മുന്നേ ഗവൺമെൻറ് ഭരിക്കുകയും ആ ഗവൺമെൻറ് തുടർച്ച നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം തുടങ്ങി വെച്ച നല്ല കാര്യങ്ങളെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ രംഗത്ത് പുതിയ കാൽവെപ്പുകൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം. ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ഈ ജനഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണോ അതിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയണം. കോടാനുകോടി രൂപ ചെലവഴിക്കുന്നുണ്ട്, അതിനുവേണ്ടി ഒരു ഒട്ടേറെ പദ്ധതികളുമുണ്ട്. അപ്പോൾ അത്രയും പൈസ ചിലവഴിച്ചിട്ടും പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചർച്ചാ വിഷയമാണ് ഈ വിവാഹത്തിൻ്റെ. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് എന്താണ് കഴിയുക? അതിൽ നമുക്കറിയാം അധികാര വികേന്ദ്രീകരണം ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അധികാര വികേന്ദ്രീകരണത്തിലൂടെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടുള്ള ആളുകളുടെ ജീവിത പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുമെന്നാണ് നമ്മൾ പൂർണ്ണമായിട്ടും കരുതിയത്. അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ 25 വർഷം പിന്നിടുകയാണ്. തീർച്ചയായിട്ടും ആ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ കൊണ്ട് നമ്മുടെ കേരളത്തിലെ അവശ്യ ജനവിഭാഗത്തിൻ്റെ ജീവിതം എത്ര കണ്ട് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നല്ല ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് തീർച്ചയായിട്ടും ഭാവി പ്രവർത്തനങ്ങൾക്കേറെ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ 25 വർഷം കൊണ്ടുണ്ടാക്കിയ നേട്ടകൂട്ടങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ത്രിതല പഞ്ചായത്തുകൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ത്രിതല പഞ്ചായത്തുകൾ ഒട്ടേറെ നല്ല മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ വേണ്ടത്ര ആകാത്ത പഞ്ചായത്തുകളുണ്ട്. അത് പരിശോധിക്കുമ്പോഴാണ് കൃത്യമായിട്ട് എവിടെയാണ് നമുക്ക് പോരായ്മ സംഭവിച്ചതെന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പുതിയ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പോരായ്മ. ഇന്നലെയും ഇന്നും ഒക്കെയായിട്ട് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തിക്കുണ്ടായി. ആ വിലയിരുത്തിൽ ഒരുപാട് പാളിച്ചകൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ പാളിച്ചകൾ തിരുത്തിക്കൊണ്ട് കുറേ കൂടി ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയണം. പാവപ്പെട്ടവൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയിൽ കുറേ കൂടി ഉത്തരവാദിത്വത്തോടു കൂടി ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് എന്നാണ് കരുതുന്നത്. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ്, അവരുടെ ക്ഷേമം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വകുപ്പുകളായി അതിനെ നമുക്ക് ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിയണം. അതിന് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ ആകെ സപ്പോർട്ട് ആ കാര്യത്തിൽ വേണം. നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് സമൂഹത്തിൻ്റെ ആകെയുള്ള പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് കഴിയുക. അപ്പോൾ ആ സമൂഹത്തിൻ്റെ മുഴുവൻ തന്നെ പിന്തുണയോടുകൂടി തന്നെ ഈ വിഭാഗത്തെ നമുക്ക് ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ചുമതല അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിൻ്റെ ചുമതല കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് തിരിച്ചറിയാം. പ്രത്യേകിച്ച് ഇപ്പോഴാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രയാസവും പ്രതിസന്ധിയും അഭിമുഖീകരിക്കുകയാണ്. 2018 മുതൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് നല്ലപോലെ സഹായിച്ചതുകൊണ്ടാണ് നമ്മുടെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇപ്പോഴും അതൊന്ന് മോചനം നേടിയെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ സീസണിലും നമ്മുടെ ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രത്തിലൂടെ ലഭിക്കേണ്ട വരുമാനം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, അതുപോലെ തന്നെ അവിടുത്തെ പെൻഷൻ പറ്റിപ്പോയ ആളുകൾക്ക് പെൻഷൻ കൊടുക്കണം. അതുപോലെ സ്കൂളുകൾ കോളേജുകൾ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ മറ്റ് പല വികസന പ്രവർത്തനങ്ങളും നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം.
അപ്പോൾ അതിനുള്ള പണം കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയായിട്ട് മാറുകയാണ്. ദേവസ്വം ബോർഡുകളുടെ വരുമാനം പൂർണ്ണമായിട്ടും തന്നെ കുറഞ്ഞു എന്ന് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ കുറവില്ല, ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലോ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലോ നിർമ്മാണ പ്രവർത്തന കാര്യത്തിലോ ഒന്നും തന്നെ കുറവ് വരുന്നില്ല. അപ്പോൾ പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വർഷം ഏകദേശം 118 കോടി രൂപ കിഫിയിലൂടെ ദേവസ്വം ബോർഡുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അടിയന്തരമായിട്ട് ആരംഭിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ശബരിമല സീസൺ വരുന്നതിന് മുമ്പായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കിഫിയിൽ നിന്ന് കിട്ടുന്നതോടൊപ്പം തന്നെ മറ്റ് പല ഫണ്ടുകളും നമുക്ക് സ്വരൂപിച്ചുകൊണ്ട് ദേവസ്വം ബോർഡുകളിൽ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡുകളെ സ്വയം പര്യാപ്തയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ കൂടി നമുക്ക് നടത്താൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഭണ്ഡാരത്തിൽ കിട്ടുന്ന വരുമാനവും അതുപോലെ തന്നെ നമ്മുടെ അർച്ചന നടത്തി കിട്ടുന്ന വരുമാനമൊക്കെയാണ് പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്. ഇപ്പോൾ ദേവസ്വം ബോർഡുകളിലെ സ്വത്ത് ധാരാളമുണ്ട്. സ്വത്തെന്ന് മീൻസ് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയില്ല. അപ്പം നമ്മുടെ ദേവസ്വം ബോർഡുകൾക്ക് ഇഷ്ടം പോലെ സ്ഥലം കിടക്കുന്നുണ്ട്. ആ സ്ഥലം നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് തനതായ വരുമാന സ്രോതസ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലപോലെ കഴിയും. പക്ഷെ അതിന് നമുക്ക് കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ IOB ഇപ്പോൾ അടുത്ത ദിവസം ചർച്ച ചെയ്തു, നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്ഥലങ്ങളെല്ലാം വെറുതെ കിടക്കുകയാണ്. അത്തരം സ്ഥലങ്ങൾ അവർ തന്നെ കെട്ടിടം നിർമ്മിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തരും. അവർക്കൊരു ലീസിന് കൊടുക്കുന്ന പോലെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ വരുമാനം മുഴുവൻ തന്നെ ദേവസ്വത്തിന് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവും. പക്ഷേ അത് പറയുമ്പോൾ തന്നെ വിവാദമാക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അത് വലിയ വിവാദമായി അങ്ങനെ ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥലം അത് മറ്റുള്ള ആൾക്കുകൾക്ക് പതിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള വിവാദം തുടക്കത്തിൽ വരും. അതിൻ്റെ പ്രായോഗികമായിട്ട് നമുക്ക് അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയെല്ലാം അത് മറിച്ച് വിവാദമുണ്ടാക്കാൻ വേണ്ടിയുള്ള പരീക്ഷണമാണ് നടത്തുന്നത്. അപ്പോൾ വിവാദമില്ലാതെ നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയണം. പലരും ചില മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. പക്ഷേ ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് മനഃപൂർവ്വം വിവാദമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ ശമ്പളം മുടങ്ങുമ്പോൾ പ്രശ്നമാണ്, പെൻഷൻ മുടങ്ങും പ്രശ്നമാണ്, വികസന പ്രവർത്തനം നടത്തിയതിൽ പ്രശ്നമാണ്. എന്നാൽ വരുമാന സ്രോതസ് അടഞ്ഞു പോകുന്നു. അതിന് വരുമാന സ്രോതസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി നമ്മുടെ ദേവസ്വം ബോർഡുകളിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. സർക്കാരൻ ഖജനാവിൽ നിന്ന് പൊതു ഖജനാവിൽ നിന്നാണ് ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നത്, അവിടെ നിന്നാണ് പെൻഷൻ കൊടുക്കുന്നത്. അത് ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ഇത് നമുക്ക് എക്കാലത്തും ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യമൊക്കെ തന്നെ സംശയമാണ്. അപ്പോൾ ദേവസ്വം ബോർഡുകളെ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാൻ. പിന്നെ പാർലമെൻ്ററി അഫയേഴ്സാണ്. നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ സ്പീക്കർ എന്ന നിലയിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. അപ്പോൾ പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ ശുഷ്കമാണ്. പാർലമെൻ്ററി അഫയേഴ്സിന് വളരെ ചുരുങ്ങിയ പ്രവർത്തനങ്ങൾ മാത്രമാണുള്ളത്. ഒരു പാർലമെൻ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പാർലമെൻ്ററി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും അതുപോലെ ബഹുജനങ്ങൾക്കും എല്ലാം തന്നെ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ പ്രവർത്തനം വേണ്ട രീതിയിൽ നടത്താൻ പ്രയാസമുണ്ടായിട്ടുണ്ട്. എന്നാലും ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർലമെൻ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയും അതുപോലെ പാർലമെൻ്ററി അഫയേഴ്സ് വഴിയും ഒക്കെ തന്നെ കുറേ കൂടി നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടി ആ രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകൾ കൂടുതൽ അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനമായിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ചോദിച്ചാൽ അതിന് മറുപടിയായി പറഞ്ഞു. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പൈസ ഇഷ്ടം പോലെ ചെലവഴിച്ചിട്ടുണ്ട്. പൈസ ചെലവഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ഗുണം വേണ്ടത്ര ഈ ഭാഗത്തിന് ലഭിക്കുന്നില്ല.